ഹായ് ഗൈസ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ എൻ്റെ അമ്മായിയുടെ പച്ചക്കറി തോട്ടമാണ്, അമ്മായിയുടെയും അമ്മാവിൻ്റെയും. അപ്പോൾ ഞാനിവിടെ അമ്മായിയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതാണ് രണ്ട് ദിവസം. അപ്പോൾ ഞങ്ങൾ ഈ തോട്ടമൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് മുള്ളൻ പാവയ്ക്ക. പാവയ്ക്കൊക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. പച്ചക്കറിയാണ്. പ്രമേഹ രോഗമുള്ളവർക്കൊക്കെ ഇത് കൂടുന്നത് വളരെ നല്ലതാണ്. ജ്യൂസ് ഉണ്ടായി കുടിച്ചാൽ അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതാണ് എൻ്റെ അമ്മായിയും അമ്മാവനും. എല്ലാവരും എല്ലാവരും പോ. ആ ഹാ, അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് ഞാനിവിടെ നിന്നാലോ. ഇതാണ് എൻ്റെ അമ്മായിയും അമ്മാവനും അച്ഛനും അമ്മയുമാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ പച്ചക്കറി തോട്ടവും. പ്രമേഹ രോഗികൾക്ക് പാവയ്ക്കയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. പാവയ്ക്ക പിന്നെ ജൈവകൃഷി ചെയ്ത പാവയ്ക്കയാണ്. പിന്നെ എല്ലാവർക്കും നല്ല പാവയ്ക്ക കൃഷി, അത്യാവശ്യം ഒരു കൃഷി വിളവെടുക്കാൻ പറ്റിയ സമയമാണിപ്പോൾ. എല്ലാവരും ഇതുപോലെ ചെയ്യുക. ഹലോ ഗൈസ്, ഇത് നമുക്കറിയാമല്ലോ തപ്പിയോക്ക, പൂള തുടങ്ങിയ പല പേരുകളിലായി അറിയപ്പെടുന്നതാണ് കപ്പ. കപ്പയും ബീഫും കപ്പയും മീൻകറിയും ഇതൊക്കെ കൂട്ടാൻ വളരെ രസകരമാണ്. നമുക്ക് കപ്പത്തോട്ടത്തിലെ കാഴ്ചകളൊന്ന് കാണാം. കപ്പകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആമ്പക്കാടൻ കപ്പയാണിത്. ഒരു മുരടി 20 കിലോ വരെ തൂക്കം വരുന്ന ആമ്പക്കാടൻ കപ്പ. ഇപ്പോൾ ആർക്കും പരിചയമില്ലാത്ത സാധനമായിരിക്കും കപ്പ എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും നല്ല പരിചയമുള്ള സാധനമാണ്. കാന്താരി മുളക് കൂട്ടി സൂപ്പറായിട്ട് കഴിക്കാവുന്ന സാധനമാണ് കപ്പ. അധികം പേര് ഇപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്നില്ല, കഴിക്കണം. അപ്പോൾ നമ്മൾ കപ്പത്തോട്ടവും കണ്ടു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മനോഹരങ്ങളായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.